Hi dear friends, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു അടിപൊളി കപ്പ വേവിച്ചതാണ്. പതിവ് രീതികളിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇന്ന് നമ്മൾ കപ്പ വേവിക്കുന്നത്. ഒരിക്കൽ തയ്യാറാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നും ഇതുപോലെ കപ്പ ഉണ്ടാക്കത്തുള്ളൂ. കാരണം അത്രയ്ക്കും എളുപ്പവുമാണ്, അത്രയ്ക്കും രുചികരവുമാണ് ഇത്. നമുക്ക് ആദ്യം കപ്പയുടെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഇതേ സമയം തന്നെ കപ്പ വേവിക്കാനുള്ള പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് തിളയ്ക്കാനായിട്ട് വെക്കാം. തൊലി പൊളിച്ചെടുക്കുന്ന ഓരോ കപ്പയും അപ്പോൾ തന്നെ കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണ്ണും ചെളിയും എല്ലാം കഴുകിയെടുക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. മൂന്ന് കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ എല്ലാം തൊലി കളഞ്ഞെടുക്കാം. കപ്പത്തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി നല്ല വൃത്തിയായി കഴുകിയെടുക്കാം. ഇതെല്ലാം കൊത്തി നുറുക്കിയെടുക്കാം. കഷ്ണങ്ങളെല്ലാം ഏകദേശം ഒരേ വലിപ്പത്തിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കപ്പ കൊത്തിയിടുമ്പോൾ അതിൽ വരുന്ന നാരുകളൊക്കെ എടുത്ത് കളയാം. അങ്ങനെ മുഴുവൻ കപ്പയും കൊത്തുനുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി വെള്ളം ഒഴിച്ച് കഴുകിയ ശേഷം തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല തിളച്ച വെള്ളമാണ്, കൈ പൊള്ളാതെ പതിയെ വേണം ഇട്ട് കൊടുക്കാൻ. ഇനി ഇത് വേകാനായിട്ട് അടച്ചു വെക്കാം. കപ്പ വേകുമ്പോഴേക്കും അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഒരു പിടി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. 2-3 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കാം. തേങ്ങ ഒട്ടും ചേർക്കുന്നില്ല. ഇത് നന്നായിട്ടൊന്ന് ഇടിച്ച് ചതച്ചു കൊണ്ടുവരാം. അരപ്പ് റെഡിയായിട്ടുണ്ട്. ഇത് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് കപ്പ വെന്തോന്ന് നോക്കാം. ഇപ്പോൾ ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. കഷ്ണങ്ങൾ വെന്ത് വീർത്ത് ചെറുതായിട്ട് പിളർന്നിരിക്കുന്നത് പോലെ കാണാം. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്. അതുപോലെ വേകാതെ കട്ടിയായിട്ടിരിക്കുകയും അരുത്. ഒരു ചെറിയ കഷ്ണം എടുത്ത് ഉടച്ചു നോക്കുമ്പോൾ അതിൻ്റെ പരുവം മനസ്സിലാകും. ഇനി നമുക്കിതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞു കൊണ്ടുവരാം. ഇതിൻ്റെ നടുവിലായി ആവി കയറാൻ പാകത്തിന് കുറച്ച് സ്പേസ് ഉണ്ടാക്കി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ഉപ്പ് പൊടി എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് ആവി കയറി വരാനായിട്ട് നമുക്ക് അരപ്പ് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കാം. അരപ്പിൽ ആവി കയറി വരാനായിട്ട് 1/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ലോ ടു മീഡിയം ഫ്ലെയിമിൽ അരപ്പിൽ ആവി കയറി വേകാനായിട്ട് വയ്ക്കാം. 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. ആവിയൊക്കെ കയറി നമ്മുടെ അരപ്പ് വെന്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അരപ്പ് എല്ലായിടത്തും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇടിച്ച് കുഴച്ചെടുക്കാം. Friends, നമ്മുടെ അടിപൊളി കപ്പ വേവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കപ്പയുള്ളപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാൾ വളരെ എളുപ്പവും രുചികരവുമാണിത്. നല്ല മീൻ കറിയോ ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോൺ സ്റ്റോപ്പ് ആയിട്ട് കഴിച്ചുകൊണ്ടേയിരിക്കും. തേങ്ങയൊന്നും ചേർക്കാത്തതുകൊണ്ട് മിച്ചം വന്നാലും വളിച്ചു പോവുകയോ അതിന്റെ ടേസ്റ്റ് മാറുകയോ ഒന്നുമില്ല. ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി ബാച്ചിലേഴ്സ് ഫ്രണ്ട്ലി കപ്പ വേവിച്ചത് കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആണിതിന്. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക്